ഡിവൈഎഫ്ഐ നേതാവിനെതിരെ മയക്കുമരുന്ന് സംഘത്തിന്റെ ആക്രമണം വെട്ടേറ്റ് കൈയോജിപ്പിച്ചത് പ്ലാസ്റ്റിക് സർജറിയിലൂടെ മയക്കുമരുന്ന് വിതരണ സംഘത്തിന്റെ ലഹരി ഇടപാടുകൾക്കെതിരെ പ്രചരണം സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെ അഞ്ചംഗ സംഘം വെട്ടി പരിക്കേൽപ്പിച്ചു അക്കിക്കാവ് സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഷിഹാബിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശാസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി തലയ്ക്ക് നേരെയുള്ള വെട്ട് തടഞ്ഞപ്പോൾ കൈക്ക് വെട്ടേറ്റ് ഷിഹാബിന് ഗുരുതരമായി പരിക്കേറ്റു അക്കിക്കാവ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്നുകളുടെ വിതരണം പതിവാകുകയും ഒഴിഞ്ഞ കേന്ദ്രത്തിലിരുന്ന് ഇതുവഴി എത്തുന്ന സ്ത്രീകളെ ശല്യപ്പെടുത്തുകയും ചെയ്തതോടെ പെരുമ്പലാവ് സ്വദേശിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രചാരണം പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഇതോടെ ഇരു തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഈ വൈരാഗ്യം വെച്ച് കഴിഞ്ഞ രാത്രി പ്രദേശത്തെ ഉത്സവം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഷിഹാബിനെ അഞ്ചംഗ സംഘം വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു വലിയ വാളുകൊണ്ടുള്ള വെട്ട് ഇടതു കൈകൊണ്ട് തടഞ്ഞ ഷിഹാബിന്റെ കൈക്ക് ആഴത്തിൽ മുറിവേറ്റു ബഹളം കേട്ടെത്തിയ നാട്ടുകാർ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്ലാസ്റ്റിക് സർജറി നടത്തിയാണ് കൈ യോജിപ്പിച്ചത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി